നമസ്കാരം. പാലക്കാട് നെന്മാറയിൽ യുവാവ് യുവതിയെ 10 വർഷം വീട്ടിൽ ഒളിവിൽ താമസിപ്പിച്ച സംഭവത്തിൽ വനിതാ കമ്മീഷൻ വീട്ടിലെത്തി മൊഴിയെടുത്തു. കമ്മീഷൻ അധ്യക്ഷ എം സി ജോസഫൈന്റെ നേതൃത്വത്തിലാണ് സജിതയുടെയും റഹ്മാന്റെയും മൊഴിയെടുത്തത്. ഇനിയെങ്കിലും സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കണമെന്ന് സജിത അഭ്യർത്ഥിച്ചു. ഇനിയെങ്കിലും സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കണം. ഞങ്ങൾ സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത്. ഇക്കയുടെ പേരിൽ കേസെടുത്തു എന്ന് പറയുന്നുണ്ട്. എന്തിന് കേസെടുത്തു എന്ന് തനിക്കറിയണമെന്നും സജിത പറഞ്ഞു. എന്റെ ഇഷ്ടത്തോടും സമ്മതത്തോടെയുമാണ് താൻ അവിടെ ഒളിവിൽ കഴിഞ്ഞത്. ഇപ്പോഴും കഴിയുന്നതും ഒരു ദ്രോഹവും എനിക്ക് ചെയ്തിട്ടില്ല. ഇപ്പോഴും ഫുൾ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഇരിക്കുന്നത്. വനിതാ കമ്മീഷൻ വനിതകളെ സംരക്ഷിക്കുന്നതാണെന്നും പറയുന്നു. ഇക്കയില്ലെങ്കിൽ എന്നെ ആര് സംരക്ഷിക്കും? ഇക്കയാണ് എന്റെ സംരക്ഷണമെന്നും സജിത മാധ്യമങ്ങളോട് പറഞ്ഞു. ഇക്കയുടെ പേരിലുള്ള കേസ് ഒഴിവാക്കി തരണമെന്നും സജിത ആവശ്യപ്പെട്ടു. റഹ്മാന്റെയും സജിതയുടെയും മൊഴിക്ക് പിന്നാലെ ഒളിവിൽ താമസിച്ച റഹ്മാന്റെ വീട്ടിലെത്തി മാതാപിതാക്കളുടെ മൊഴിയും കമ്മീഷൻ രേഖപ്പെടുത്തും. യുവതി തങ്ങളുടെ വീട്ടിൽ 10 കൊല്ലം ഒളിവിൽ താമസിച്ചു എന്നത് വിശ്വസിക്കാനാവുന്നില്ല എന്നാണ് റഹ്മാന്റെ മാതാപിതാക്കൾ പറയുന്നത്. യുവതിയെ മറ്റെവിടെയെങ്കിലും താമസിപ്പിക്കുകയായിരിക്കാമെന്നും ഇവർ പറയുന്നു. എന്നാൽ 10 വർഷവും വീട്ടിൽ താമസിച്ചു എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സജിതയും റഹ്മാനും. 10 വർഷത്തിനിടെ ഉണ്ടായ വീട്ടിലെ സംഭവവികാസങ്ങളും സജിത പോലീസിനോട് വിശദീകരിച്ചു. യുവതി ഒളിവിൽ താമസിച്ച സംഭവത്തിൽ ദുരൂഹതയില്ലെന്നും റഹ്മാനും സജിതയും പറയുന്നത് സത്യമാണെന്നും പോലീസും സമ്മതിക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.